നമസ്കാരം. സാഫർജാൻ ഇഎക്സിൻ്റെ പുതിയ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബാഡ് ഡെപ്റ്റ് ആൻഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് അഥവാ കിട്ടാക്കടം, എന്താണ് ബാഡ് ഡെപ്റ്റ്? അപ്പോൾ ബാഡ് ഡെപ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആരാണ് ഡെപ്റ്റർ എന്ന് നമ്മൾ ആദ്യം അറിയണം. ഡെപ്റ്ററിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ പറഞ്ഞതാണ്. എന്നാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ ഡെപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഡെപ്റ്റർ എന്താണെന്ന് ഇവിടെ വിശദീകരിക്കാം. ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ വു ഓഫ്സ് മണി ടു ദി ബിസിനസ്. അതായത് ആരാണോ നമ്മുടെ ബിസിനസ്സിലേക്ക് പണം തരാനുള്ളത് ആ വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ ആണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്, അഥവാ സൺഡ്രി ഡെപ്റ്റർ എന്നുകൂടി പറയും. അപ്പോൾ ഒരു ഡെപ്റ്ററുമായി അല്ലെങ്കിൽ ഒരു സൺഡ്രി ഡെപ്റ്ററുമായി നമ്മുടെ കമ്പനിക്ക് എങ്ങനെയാണ് റിലേഷൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ നമ്മൾ കടത്തിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവർക്ക് നമ്മൾ ക്യാഷ് കടമായിട്ട് നൽകിയിട്ടുണ്ടാവും. എന്തായാലും അവരിൽ നിന്ന് നമുക്കിങ്ങോട്ട് ക്യാഷ് കിട്ടാനുണ്ടോ എങ്കിൽ അതിനെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്ററിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സൺഡ്രി ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിൻ്റെ കയ്യിൽ നിന്നും നമുക്കിങ്ങോട്ട് ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ അയാൾ നമ്മളെ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് തരാൻ ബാധ്യതയുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡെപ്റ്ററാണ്. ഇനി എന്താണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയാം. ഒരു വ്യക്തിയോ സ്ഥാപനമോ നമുക്ക് പണം തരാൻ ബാധ്യസ്ഥനായത് മുതൽ ആ ഇടപാട് തീരുന്നത് വരെ അവർ ഡെപ്റ്റർ എന്ന പേരിൽ തന്നെയാണ് നമ്മുടെ ഫേമിൽ അറിയപ്പെടുക. എന്നാൽ ഡെപ്റ്ററുടെ കയ്യിൽ നിന്നും പണം കിട്ടാൻ സാധ്യത ഇല്ലെന്ന് ഉറപ്പാകുമ്പോൾ അവരുടെ കടത്തിൽ നിന്നും എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യും, അഥവാ എഴുതിത്തള്ളും. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് ബാഡ് ഡെപ്റ്റ് ആയി മാറുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ടാലിയിൽ എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ആരാണ് ഡെപ്റ്റർ എന്നും എന്താണ് ബാഡ് ഡെപ്റ്റ് എന്നും നമുക്ക് മനസ്സിലായി കാണും അല്ലേ. അതായത് സൺഡ്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങോട്ട് പണം തരാനുള്ള ആളുകൾ, ആ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അവരുടെ ക്യാഷ് നമ്മൾ എഴുതി തള്ളുകയാണ്, ഒന്നെങ്കിൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ആയിട്ടോ, കംപ്ലീറ്റ് ആവാം അല്ലെങ്കിൽ പകുതിയാകാം, കുറഞ്ഞ എമൗണ്ട് ആവാം. അപ്പോൾ എന്തായാലും നമ്മൾ എത്ര എഴുതി തള്ളുന്നോ അതാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്താണെന്നുള്ളത് പിന്നീട് പറയാം. അപ്പോൾ ബാഡ് ഡെപ്റ്റിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഈ ബാഡ് ഡെപ്റ്റ് സംഭവിക്കുമ്പോൾ, അതായത് നമുക്കിങ്ങോട്ട് തരാനുള്ള ഒരു വ്യക്തിയുടെ കടം നമ്മൾ എഴുതി തള്ളുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ എമൗണ്ട് ബാലൻസ് എന്താവും? മൈനസ് ആവും അല്ലേ, കുറയും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാലൻസ് ഷീറ്റിലായിരിക്കും സൺഡ്രി ഡെപ്റ്റർ നമ്മൾ സാധാരണ കാണാറുള്ളത്, അസറ്റ് സൈഡില്ലേ. അപ്പോൾ എന്തായാലും ആ എമൗണ്ട് കുറയണം. അപ്പോൾ ബാഡ് ഡെപ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെന്ന് നോക്കുമ്പോൾ എന്താവും? വേണം, ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കാണും വേണം. അങ്ങനെ തന്നെ നമ്മൾ സാധാരണ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുക അല്ലേ. രണ്ട് ഭാഗവും നമ്മൾ ക്ലിയർ ചെയ്യണം, അതായത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. വൺ സൈഡ് മാത്രമല്ല വരിക, രണ്ട് സൈഡിലും വരും അഡ്ജസ്റ്റ്മെൻ്റ് ആകുമ്പോൾ. അപ്പോൾ ആ എൻട്രി എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു സൺഡ്രി ഡെപ്റ്റർ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. നമുക്കൊരു സൺഡ്രി ഡെപ്റ്റർ ആവണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു സെയിൽ ചെയ്യാൻ പോവാണ്. സെയിൽ ഞാൻ തൽക്കാലം ജേണലിൽ പോയിട്ട് ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ സെയിൽസ് വൗച്ചർ എടുത്തുകൊണ്ട് അതിൽ ചെയ്യാം, അപ്പോൾ തൽക്കാലം ജേണലിൽ ചെയ്യാം. അപ്പോൾ ഓൾട്ട് സി അടിച്ച് ഞാൻ ഡെബിറ്റ് ആയിട്ട് ഒരാളെ കൊടുക്കുകയാണ്, ഒരു കമ്പനി അല്ലെങ്കിൽ എഫ് ബി സി എന്ന് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഒരു കമ്പനി കൊടുത്തു. എഫ് ബി സി കമ്പനി എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഒരു കമ്പനി കൊടുത്തു. അണ്ടർ സൺഡ്രി ഡെപ്റ്റർ ആയിരിക്കും, നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും സൺഡ്രി ഡെപ്റ്റർ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഡെബിറ്റാണ് നമ്മൾ സൺഡ്രി ഡെപ്റ്റർ വരിക സെയിൽ ചെയ്യുമ്പോൾ. ഞാനൊരു 10,000 രൂപക്കാണ് സെയിൽ ചെയ്യുന്നതെന്ന് കരുതുക, 10,000 അല്ലേ, 10,000 രൂപയ്ക്ക് ചെയ്തു. ന്യൂ റെഫറൻസൊക്കെ കൊടുത്ത ശേഷം ഞാൻ എൻ്റർ ചെയ്യുന്നു. ക്രെഡിറ്റ് ആയിട്ട് എന്ത് വരിക? സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം നമുക്ക്, സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ പുതിയൊരു ഡെപ്റ്റർ ഉണ്ടായി അല്ലേ, സൺഡ്രി ഡെപ്റ്റർ ആയിട്ട് ആരാണ്, ABC കമ്പനി ഉണ്ടായി. ഇപ്പോൾ ഇയാൾ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനും 10,000 രൂപ ഇങ്ങോട്ട് തരാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് അയാൾ നമ്മുടെ സൺഡ്രി ഡെപ്റ്ററാണ്. ഇനി നമുക്കതിൻ്റെ റിപ്പോർട്ടും ചെന്ന് നോക്കാം, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊന്നും അറിയണമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമുക്ക് സെയിൽസ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ബാലൻസ് ഷീറ്റിലായിരിക്കും നമ്മുടെ സൺഡ്രി ഡെപ്റ്ററിനെ നമുക്ക് കാണാൻ പറ്റുക അല്ലേ. സൺഡ്രി ഡെപ്റ്ററായിട്ട് നമുക്കുള്ളത് ABC കമ്പനി 10,000 ആണ് അവരുടെ ബാലൻസ് ഉള്ളത്. അപ്പോൾ ഓക്കെ, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പോകണം? ഇവരിൽ നിന്നും നമുക്ക് പണം കിട്ടില്ല എന്ന് ഉറപ്പാക്കുന്ന സമയത്ത് അവരുടെ ക്യാഷ് നമ്മൾ എഴുതി തള്ളുകയാണ്. ഞാനിവിടെ കംപ്ലീറ്റ് എഴുതി തള്ളുന്നില്ല, കുറച്ച് എഴുതി തള്ളുന്നു കരുതാം. അപ്പോൾ കുറഞ്ഞ എമൗണ്ട് ഞാൻ റൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ്, നോക്കിക്കോളാം. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് നേരെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ F7 അടിച്ച ശേഷം ഡെബിറ്റ് ആയിട്ട് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. ബാഡ് ഡെപ്റ്റ് അണ്ടർ എന്താണ് വരിക? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കാം. ഓക്കെ, ഒരു 2,000 ഞാൻ റൈറ്റ് ഓഫ് ചെയ്യാണ്, 2,000 എന്ന് കൊടുത്തു. ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ആ സൺഡ്രി ഡെപ്റ്ററിനാണ്, ABC കമ്പനി ഡെപ്റ്ററായിട്ട് ഞാൻ കൊടുത്തു. സോറി, സൺഡ്രി ഡെപ്റ്ററിനെ ABC കമ്പനിയെ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തു. എൻ്റർ ചെയ്യുന്നു എഗെയിൻസ്റ്റ് റെഫറൻസ്. ഓക്കെ, ആ എമൗണ്ടിൽ നിന്ന് എന്തായി ഇപ്പോൾ മൈനസ് ആയിപ്പോയി അല്ലേ. 8,000 രൂപ ഇനിയിവിടെ അവരുടെ ബാലൻസ് കാണുള്ളൂ, എന്ത് സംഭവിച്ചു കൊണ്ട് നോക്കാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെന്ന് നോക്കുകയാണെങ്കിൽ ഓൾട്ട് എഫ് അടിക്കുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ സ്ഥാനത്ത് നമുക്ക് ബാഡ് ഡെപ്റ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾട്ട് എഫ് അടിക്കുമ്പോൾ നമുക്കിവിടെ 8,000 ആണ് കാണിക്കുന്നത് സൺഡ്രി ഡെപ്റ്റർ. ഇനി ആ സൺഡ്രി ഡെപ്റ്ററിൽ എന്തുകൊണ്ടാണ് 2,000 ആയി മാറിയത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടിട്ട് ഒന്നുകൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നടന്ന ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ബാഡ് ഡെപ്റ്റ് സംഭവിച്ചിട്ടുണ്ട്, 2,000 ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് പോയിട്ടുണ്ട്. ഡെപ്റ്ററുടെ എമൗണ്ട് എന്തായി മാറിയിട്ടുണ്ട്? ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയാം. ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ എഴുതി തള്ളിയ കട, അതായത് മുൻപ് നമ്മൾ എഴുതി തള്ളിയിട്ടുണ്ട് അല്ലേ, അതിപ്പോൾ നമ്മൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞതാണ്, വീണ്ടും നമ്മൾ എഴുതി തള്ളിയിട്ടുണ്ട്, അഡീഷണലായിട്ട് വീണ്ടും നമ്മൾ എഴുതി തള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫർദർ ബാഡ് ഡെപ്റ്റ് നമ്മൾ ഇതേ കേസ് തന്നെയാണ്, വേറെ നമുക്കൊന്നും മാറ്റി ചിന്തിക്കാനില്ല. ഫർദർ ബാഡ് ഡെപ്റ്റ് സംഭവിച്ചാലും നമ്മൾ നേരെ F7 ചാനൽ എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ട് സി അടിച്ചിട്ട് നമ്മൾ ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഫർദർ ബാഡ് ഡെപ്റ്റിൻ്റെ അണ്ടർ നമുക്ക് എന്ത് വരും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു 3,000 കൂടി വീണ്ടും റൈറ്റ് ഓഫ് ചെയ്തതാണ്. നമ്മളെന്ത് ചെയ്യേണ്ടത്? ABC കമ്പനി ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറബിൾ ആണ്, ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല, നോട്ട് റിക്കവേർഡ് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കടം, ഒരു സംഭവം കൂടിയാണ് നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയൊന്ന് ബാലൻസ് ഷീറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും കുറഞ്ഞിട്ടുണ്ടാവും അവരുടെ എമൗണ്ട്, ഇനി 5,000 മാത്രമേ ബാലൻസ് ഉള്ളൂ. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാഡ് ഡെപ്റ്റിലേക്ക് എന്തും കൂടി വന്നിട്ടുണ്ട്, ഫർദർ ബാഡ് ഡെപ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാഡ് ഡെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്രയേ ഉള്ളൂ, ഡെബിറ്റ് ബാഡ് ഡെപ്റ്റിനെ കൊടുക്കുക അല്ലെങ്കിൽ ഫർദർ ബാഡ് ഡെപ്റ്റിനെ കൊടുക്കാം. ക്രെഡിറ്റ് ആയിട്ട് ഏത് ഡെപ്റ്ററുടെ കടമാണോ നമ്മൾ എഴുതി തള്ളുന്നത് ആ ഡെപ്റ്ററെ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാഫുർജാൻ EX എന്ന യൂട്യൂബ് ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും 1,000 നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചാനൽ ഡീപ്പെൻഡ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ആവശ്യാർത്ഥം
കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളായ ടാലി, പേജ് ട്രീ, ക്യുക്ക് ബുക്ക്, മയോബ്, വിംസ് തുടങ്ങിയ എല്ലാ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും പ്രാക്ടീസ് ചെയ്യുവാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് കമ്പനി വർക്കുകൾ അടങ്ങുന്ന പ്രാക്ടീസ് ബുക്കും അതുപോലെ തന്നെ ടാലി നിങ്ങൾക്ക് ബേസിക് മുതൽ പഠിക്കുവാനും സാധിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. സ്പൈറൽ ബൈൻഡിംഗ് രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ബുക്കുകൾ ആവശ്യമുള്ളവർ 6238539974 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.